السلام عليكم ورحمة الله. طلب العلم فريضة على كل مسلم. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് അല്ലേ? അറിവ് സമ്പാദിക്കുക, വിജ്ഞാനം തേടുക എന്നത് ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, അറിവ് നേടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ജീവിതത്തിലെ തിരക്കുകളാണ് അതിനൊരു തടസ്സമായി പലരും പറയാറുള്ളത്. ശരിയാണ്, നമ്മൾ ജീവിതത്തിലെ തിരക്കുകളൊക്കെ ക്രമീകരിച്ചു കൊണ്ട് തന്നെ ഈ ഒരു വിജ്ഞാന സമ്പാദനത്തിന് മാർഗം കണ്ടെത്തണം. എന്നാൽ ഈ തിരക്കുകളുള്ളവർക്ക് തന്നെ അവർക്ക് ആ തിരക്കിനിടയിൽ കിട്ടുന്ന ഒഴിവ് സമയം ഉണ്ടാവുമല്ലോ. ആ ഒഴിവ് സമയം എത്ര ചെറുതാണെങ്കിലും അതിൽ പഠിക്കാനുതകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് നേടാനുതകുന്ന ഒരുപാട് പദ്ധതികൾ പ്രത്യേകിച്ച് ഈ ഒരു വിസ്ഡം കൂട്ടായ്മയൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് സമയമാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വഴിവിളക്ക് ഒരു പോസ്റ്റർ കാണുന്നില്ലേ, അതിലെ കണ്ടൻറ് വായിക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, ഒരു ചെറിയ അറിവാണത്. ഒരു 30 സെക്കൻഡ് സമയമാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നതെങ്കിൽ ആ 30 സെക്കൻഡിൽ നമുക്കൊരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എല്ലാ ദിവസവും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ലേ, അതോ കേൾക്കാം, മനോഹരമായ ഖുർആൻ പാരായണം, അതിലെ ആയത്തിൻ്റെ അർത്ഥം വായിക്കാം. ഒരു 5 മിനിറ്റാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നതെങ്കിൽ നേർവഴി എല്ലാ ദിവസവും ഓഡിയോ ക്ലിപ്പ് നമ്മിലേക്ക് എത്തുന്നില്ലേ. അതേപോലെ തന്നെ 24 മണിക്കൂറും നമ്മിലേക്ക് വിവിധ പ്രോഗ്രാമുകളായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ, അതുപോലെ തന്നെ വിവിധ പ്രോഗ്രാമുകളും കണ്ടൻറ്റുകളും ഒക്കെ അടങ്ങിയ ജമീൽ ആപ്പ്, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ചെറിയ സമയത്തെപ്പോലും നമുക്ക് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതോടൊപ്പം കഴിഞ്ഞ 999 ദിവസങ്ങളായി വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കുന്ന 1 മിനിറ്റ് ടോക്ക്, എല്ലാ ദിവസവും 1 മിനിറ്റ് ചെലവഴിച്ചാൽ നല്ലൊരു സന്ദേശം നമ്മിലേക്ക് എത്തുകയാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ 2.5 വർഷക്കാലം അഥവാ 1000 ദിവസം ഈ ഒരു സംരംഭം മുടങ്ങാതെ, ഒരു ദിനം പോലും മുടങ്ങാതെ മുന്നേറിയെന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 1 മിനിറ്റ് ടോക്ക് എല്ലാ ദിവസവും കേൾക്കാനും അത് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 1000 ദിവസവും ഇത് മുടങ്ങാതെ നമ്മിലേക്ക് എത്തിയതിനു പിന്നിൽ ഒരു ടീമിൻ്റെ കഠിനാധ്വാനമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.